നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം സൈനിക ആവശ്യങ്ങൾക്കായി ലോകരാജ്യങ്ങൾ കൂടുതൽ പണം ചിലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യം പല രാജ്യങ്ങളിലും നടക്കുന്നു യുദ്ധം ഇപ്പോഴും അരങ്ങേറുന്നു ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പണം ഏത് മേഖലയിൽ ചിലവഴിക്കുന്നു എന്നുള്ള ഒരു കണക്കെടുപ്പ് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഈ കണക്കെടുപ്പിൽ ഇന്ത്യ വളരെയധികം മുന്നിൽ നിൽക്കുന്നു എന്ന സൂചന ഇതിനോടകം തന്നെ ലഭിക്കുന്നു ആഗോള സൈനിക ചെലവിലും റെക്കോർഡ് വർധനയാണിപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലാണ് വൻ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സൈനിക ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നാണ് ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റോഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പ്രതിപാദിക്കുന്നത് ബ്രിട്ടനെയും റഷ്യയെയും പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഈ നേട്ടം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നതെന്നാണ് മറ്റൊരു പ്രത്യേക കാര്യം ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് കോടി ഡോളറാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യ സൈനിക ആവശ്യങ്ങൾക്കായി ചിലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വർധനവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ുന്നത് സൈനിക മേഖലയിൽ വളരെയധികം പുരോഗമനം ഇന്ത്യ ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട് അതുകൂടാതെ സൈനിക ആവശ്യങ്ങൾക്കായി നിരവധി ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുമുണ്ട് കൂടുതൽ സൈനിക വാഹനങ്ങൾ എത്തുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ കണക്ക് പുറത്തുവിട്ടതിലൂടെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എത്രത്തോളമാണ് സൈനിക മേഖലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അറുപത്തിയെട്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ ചിലവഴിച്ച യു കെ ആണ് ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് കൂടാതെ അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ ചിലവിട്ട റഷ്യ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് യു എസ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അവർ പ്രതിവർഷം എണ്ണൂറ്റി ഒന്ന് ബില്യൺ ഡോളറാണ് സൈനിക മേഖലയ്ക്കായി ചിലവഴിക്കുന്നത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ സൈനിക ഗവേഷണത്തിനും വികസനത്തിനും വേണ്ടി കൂടി കൂടുതൽ തുക അമേരിക്ക ചിലവഴിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് നിൽക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ ഡോളറാണ് ചൈനയുടെ ചിലവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രതി ബജറ്റ് ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ യു എസ് ഡോളറായി അതായത് ഏകദേശം പതിനേഴ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയായി ചൈന ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു നീക്കമാണ് സൈനിക മേഖലയിൽ ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുള്ളത് തദ്ദേശീയ ആയുധ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ സൈനിക ബജറ്റിലെ മൂലധന ചിലവിൻ്റെ അറുപത്തി നാല് ശതമാനവും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന അതായത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് സൈനിക ചെലവിൻ്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും ചൈനയും നിൽക്കുന്നുവെങ്കിൽ മൂന്നാമത് തല ഉയർത്തി ഇന്ത്യ തന്നെ പിറകെയുണ്ട് എന്നുള്ള സൂചന നൽകി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ താരതമ്യേനെ കുറഞ്ഞ തുകയാണ് സൈനിക ആവശ്യങ്ങൾക്കായി ലോകരാജ്യങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രമീയ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ പണം ചിലവഴിക്കാനായി തീരുമാനിച്ചതെന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇനി വരും വർഷങ്ങളിൽ സൈനിക ആവശ്യങ്ങൾക്കായുള്ള പ്രതിരോധ ബജറ്റ് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്